ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ അച്ഛൻ്റെ സഹായത്തോടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അച്ഛനോട് ചോദിക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഈ പരിപാടിയിലേക്ക് വരാൻ കാരണം എൻ്റെ മകൻ്റെ നിർബന്ധം കൊണ്ടാണ്. ഞാൻ ഇത് ഒരു 4 വർഷം മുമ്പ് പഠിച്ചൊരു സംഗതിയാണ്. അപ്പോൾ മറന്നുപോയിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരിക്കുന്ന ബോറടിച്ചപ്പോൾ അതൊക്കെ ഒന്ന് കുടിതെട്ടി എടുക്കുകയാണ്. അപ്പം ഒരു ചെറിയ ഫ്ലവർ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും രക്ഷിതാക്കളും എല്ലാവർക്കും വീട്ടിൽ വെറുതെ ഇരിച്ചപ്പോൾ സമയം പോകാനുള്ള ഒരു മാർഗം കൂടിയാണിത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്നുള്ളത് ലളിതമായ രീതിയിൽ എനിക്കാവുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു തരാം. സാധനങ്ങൾ: ഒരു കത്രിക, പിന്നെ പൂ ഉണ്ടാക്കുന്ന കമ്പി, ഇതൊക്കെയാണ് അന്ന് വാങ്ങി വെച്ച ബാലൻസ് ഉള്ള അത് തലമുറ കവറിലാക്കി വെച്ചത്. അപ്പോൾ എടുത്തു നോക്കിയാൽ ഗ്രീൻ ടാപ്പ്, പിന്നെ സോക്സ്, ഇതിങ്ങനെ എല്ലാ കളറും വാങ്ങിട്ടു. ഇത് 1-10 രൂപയാണ് ഏകദേശം വില. ഇതുകൊണ്ട് നമുക്കൊരു 20-25 ഈ ഞാൻ ഉണ്ടാക്കുന്ന മോഡലിലുള്ള പൂ ഉണ്ടാക്കാൻ പറ്റും. അത് ഒന്ന് ഏതാം ഒക്കെ ഫാൻസി കളറുകൾ വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ പിക്സ്, പിന്നെ മുട്ടുകൾ വളരെ വിശേഷ കളറിൽ വരാൻ വാങ്ങിട്ടു. ഇത് ഇപ്പം ഞാൻ ഈ മുട്ട കൊണ്ടാണ് ചെയ്യാൻ പോയത്. ഇത് ഒരു പാക്കറ്റിന് 5 രൂപയോളം വിലയുള്ളൂ. പിന്നെ അതുകൊണ്ടൊരു വെള്ളം കെട്ടി അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ചേർക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കഴിയും നമ്മളിപ്പോൾ ഇത് ചെറിയ മോഡൽ പൂവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇത് ഒരു 5 പീസായി എടുക്കണം. അത് സാധാരണ ഫ്ലവർസൊക്കെ 5 പെറ്റൽസാണ് ഉണ്ടാക്കുക, 5 ഇലകളാണ് ഉണ്ടാക്കുക. പിന്നെ ചെറിയ ഏകദേശം വിരലിൻ്റെ വലിപ്പത്തിൽ 5 കഷ്ണമായി കമ്പി മുറുക്കുകയാണ്. ഇനിയിപ്പം പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിനെ വലുപ്പത്തിൽ ഏകദേശം കണക്കാക്കിയാണ് നമ്മളിങ്ങനെ റൗണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ചെറിയ പിന്നെ പെറ്റൽസ് ആയതുകൊണ്ട് ഞാൻ ചെറുതാക്കി ഇങ്ങനെ ഒരു ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ഒരു ചെറിയ റൗണ്ടാക്കി ഇങ്ങനെ തിരിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സോക്സ് വെച്ച് സോക്സിൻ്റെ ഒരു അറ്റം എടുക്കുക. എന്നാലേ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നതിന് ശേഷം നൂലെടുത്ത് ഇങ്ങനെ മുറുക്കി കെട്ടുക. മുറുക്കി കെട്ടിയതിന് ശേഷം ഇതിൻ്റെ അറ്റം കത്രി കൊണ്ട് കട്ട് ചെയ്യുക, നൂലും കട്ട് ചെയ്യുക. അപ്പോൾ എന്നാൽ ഒരു പെറ്റൽസ് ഇവിടെ റെഡിയായി. ഇങ്ങനെ 5 പെറ്റൽസ് ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ തണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഏകദേശം അകലത്തിലുള്ളൊരു കമ്പി കട്ട് മുട്ട് കിട്ടിയാൽ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റ ഒന്ന് ചെറിഞ്ഞാണ് ചെറിയ രീതിയിലൊന്ന് മാറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ഞാൻ 1 മുട്ട എടുക്കുള്ളൂ. അതിങ്ങനെ ഇതിൻ്റെ അറ്റത്തേക്ക് വെച്ചിട്ട് നൂലെടുത്തിട്ട് നേരത്തെ പെറ്റൽസ് കെട്ടി റെഡിയാക്കി വേണം കെട്ടുക. ഇത് ആ മുട്ടയുള്ള ഫിറ്റായി കഴിഞ്ഞ് ഇനി ഓരോ പെറ്റൽസ് എടുത്തിട്ട് ഇങ്ങനെ ഇതിനോട് അടുപ്പിച്ച് വെച്ച് ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഓരോന്നോരോന്നായിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ 4 പെറ്റൽസ് ഞാൻ ഫിറ്റാക്കി. ഇനി അടുത്ത 5-ാമത്തെ എടുത്ത് ഫിറ്റാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ എടുത്ത്
കെട്ടുക. അപ്പം അഞ്ച് പെറ്റൽസുകൾ ഇവിടെ കെട്ടിക്കഴിഞ്ഞു, ഇനി നമ്മൾ ഓരോന്ന് ഓരോന്ന് ഏകദേശം ഒന്ന് റെഡിയാക്കി എടുക്കുക. ഈ കമ്മിയുടെ അകത്ത് നമുക്ക് പല ഷേപ്പിലും ആക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇങ്ങനത്തെ ഷേപ്പ് ആക്കാം, ഞാനത് ഇങ്ങനത്തെ ഷേപ്പ് ആക്കാൻ പോകാൻ. ഇപ്പം ഏകദേശം ആയിക്കഴിഞ്ഞു, ഇനി നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇനി ഇതിൻ്റെ അടിയിലൂടെ നമ്മളെ ഗ്രീൻ ടാപ്പ് എടുത്ത് ചുറ്റാറ, ഗ്രീൻ ടാപ്പിന് പശയുള്ള ഒരു ഭാഗമുണ്ടാവും, അതെടുത്ത് അതെടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറുങ്ങി ഒന്ന് വലിച്ചു കൊടുക്കുക, അങ്ങനെ അങ്ങനെ ചുറ്റ. അങ്ങനെ വല്ലതും വലിച്ച് നല്ല പെർഫെക്റ്റായിട്ട് ചുറ്റിയെടുക്കണം, അല്ലെ കഴിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിമുട്ടല്ല, വേഗം നടക്കും. ഇനിതാ അങ്ങനെ ഇത് കംപ്ലീറ്റായി. ഇത് കംപ്ലീറ്റായതിനു ശേഷം ഞാൻ നിങ്ങളുടെ ഒരു ചെറിയ പാവറുകളെ കൂട്ടി ഇത് വലുതാക്കണേ, നിങ്ങൾ വലുതാക്കിയിട്ട് കമ്പി വട്ടം കൂട്ടിയാൽ മതി. ഇനിതാ ഞാൻ ഉണ്ടാക്കി വെച്ച മറ്റ് പൂളിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇതിതാ ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്ത അക്രിൽ പെയിൻറ്റ് ചെയ്ത ഫ്ലവറേസാണ്. ഇത് അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുക. ഈ ഫ്ലവറിന് ലീഫിൻ്റെ ആവശ്യമല്ല, മറ്റ് ലീഫും ഉണ്ടാക്കാം. അപ്പം ഈ പ്രോഗ്രാം കണ്ട് സഹകരിച്ചല്ലാതെ ഇത് എൻ്റെ മക്കളുടെ യൂട്യൂബ് ചാനലാണ്. ഇത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുകയാണ്. ദയവ് ചെയ്ത് കാണുക, ഷെയർ ചെയ്യുക.